ഹായ് ഓൾ, എല്ലാവർക്കും LGS ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ SSCERT ചലഞ്ച് പ്രകാരം ഇന്ന് നമുക്ക് പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ 2 മാറ്റത്തിൻ്റെ പൊരുൾ. ഇപ്പോൾ ഒരു ചാപ്റ്റർ എല്ലാവരും പഠിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത മോക്ക് ടെസ്റ്റ് ആണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ഉച്ചത്തെ മോക്ക് ടെസ്റ്റ് ആരെങ്കിലും അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് പോകാം. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ മോക്ക് ടെസ്റ്റുകളും ഒരൊറ്റ പ്ലേലിസ്റ്റിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ആ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അറ്റൻഡ് ചെയ്യാത്ത മോക്ക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നത് കമൻ്റ് ചെയ്യാൻ മറക്കരുത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ചോദ്യം, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം, ഓപ്ഷൻ സി ആണ് ഉത്തരം, രാസോർജമാണ്. അടുത്തത്, വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യങ്ങളിൽ സംഭരിച്ച ഏതൂർജമാണ്? വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യങ്ങളിൽ സംഭരിച്ച ഏതൂർജമാണ്? ഓപ്ഷൻ സി ആണ്, രാസോർജമാണ്. അടുത്തത്, ഉണ്ടാകുന്ന പ്രകാശോർജം ഉപയോഗമില്ലാത്ത സന്ദർഭത്തിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെ? ഉണ്ടാകുന്ന പ്രകാശോർജം ഉപയോഗമില്ലാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1, 3. അതായത് വിറക് കത്തുമ്പോഴും തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുമ്പോഴും ഉണ്ടാകുന്ന പ്രകാശോർജം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല, മറിച്ച് അവിടെ ഉണ്ടാകുന്ന താപോർജമാണ് ഉപയോഗപ്പെടുത്തുന്നത്. രണ്ടാമത് കൊടുത്തിരിക്കുന്ന ബൾബ് കത്തുന്നു, ആ ഒരു സന്ദർഭത്തിൽ പ്രകാശോർജമാണ് ഉപയോഗപ്പെടുത്തുന്നത്. നമ്മുടെ ചോദ്യം, പ്രകാശോർജം ഉപയോഗമില്ലാത്ത സന്ദർഭത്തിൽ ഉൾപ്പെടുന്നവ, അത് ഓപ്ഷൻ ബി ആണ് വരുന്നത്, 1, 3. അടുത്ത ചോദ്യം, ബൾബ് പ്രകാശിക്കുന്നു, ഇതിൽ സംഭവിക്കുന്ന ഊർജമാറ്റങ്ങളിൽ ഉപയോഗിക്കുന്ന ഊർജമാറ്റം ഏത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓപ്ഷൻ എ ആണ്, പ്രകാശോർജമാണ്. ബൾബ് കത്തുമ്പോൾ പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നുണ്ട്, എന്നാൽ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ഊർജമാറ്റം പ്രകാശോർജം മാത്രമാണ്. അടുത്ത ചോദ്യം, ഉണ്ടാകുന്ന താപോർജം പ്രയോജനമില്ലാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെ? ഉണ്ടാകുന്ന താപോർജം പ്രയോജനമില്ലാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്, 1, 2, 3. അതായത് ഫാൻ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന താപോർജം ഉപയോഗമില്ലാത്തതാണ്, മിക്സ് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന താപോർജം പ്രയോജനമില്ലാത്തതാണ്, ബൾബ് കത്തുമ്പോൾ ഉണ്ടാകുന്ന താപോർജം പ്രയോജനം ഇല്ലാത്തതാണ്. അടുത്തിലേക്ക് വരാം. ജലം ഐസായി മാറുമ്പോൾ താപോർജത്തിന് എന്ത് സംഭവിക്കുന്നു? ജലം ഐസായി മാറുമ്പോൾ താപോർജത്തിന് എന്ത് സംഭവിക്കുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം, താപോർജം നഷ്ടപ്പെടുന്നു. ജലം താപോർജം നഷ്ടപ്പെടുത്തിയാണ് ഐസായി മാറുന്നത്. അടുത്തിലേക്ക് വരാം. മെഴുക് ഉരുകുന്നത് എന്തു മാറ്റത്തിന് ഉദാഹരണമാണ്? മെഴുക് ഉരുകുന്നത് എന്തുതരം മാറ്റത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ രാസമാറ്റങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെ? ഏതൊക്കെയാണ് രാസമാറ്റങ്ങൾക്ക് ഉദാഹരണം? ഓപ്ഷൻ ബി ആണ്, 1, 2. അതായത് എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിന്റെ നിറം മാറുന്നു, അത് രാസമാറ്റമാണ്. ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുക്കുന്നു, അതും രാസമാറ്റമാണ്. 3, 4, പേപ്പർ ചുരുട്ടുന്നു, അത് ഭൗതിക മാറ്റം മാത്രമാണ്. കുപ്പി പൊട്ടുന്നു, അതും ഭൗതിക മാറ്റം മാത്രമാണ്. അടുത്തിലേക്ക് വരാം. ഭൗതിക മാറ്റവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഭൗതിക മാറ്റവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു, അത് തെറ്റാണ്. ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ബാക്കിയെല്ലാം ശരിയാണ്. അവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. കൂടാതെ വികസിക്കുന്നതും പൊട്ടുന്നതും കീറുന്നതുമെല്ലാം ഭൗതിക മാറ്റങ്ങളാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ?
ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തന്നിരിക്കുന്ന ഇത് എല്ലാം ശരിയാണ്. അതായത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, എല്ലാം ശരിയാണ്. രാസമാറ്റം സ്ഥിരമാറ്റമാണ്, ശരിയാണ്. രാസമാറ്റം വഴി പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു, അതും ശരിയാണ്. രാസമാറ്റത്തിൽ പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു, അതും ശരിയാണ്. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ശ്രമിക്കുക. യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു.